Hello friends, ellarkkum finish kanda pudhiya video like swagatham. നമ്മൾ ഇന്ന് ഉണ്ടാക്കി എടുക്കാൻ പോകുന്ന ഒരു കൊച്ചു ഡെക്കറിങ് ആയിട്ടാണ് കേട്ടോ. കുറച്ച് ആൻറ്റിക് ലുക്കൊക്കെ വരുന്ന സംഗതിയാണ്. അപ്പം നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. രണ്ടക്ക സംഖ്യ വരുന്ന വ്യൂവേഴ്സേ എൻ്റെ ഓരോ വീഡിയോസിനും വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോസ് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നമ്മൾ ഇങ്ങനെ രണ്ട് മനുഷ്യൻ രൂപങ്ങളോ ഒന്നൊരു എന്താ ഒരു കപ്പിളിൻ്റെ ഒരു രീതിയിലുള്ള ഒരു ഇതാണ് ഡെക്കറേറ്റീവാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഒരു ചെറുതും ഒരു വലുതും എന്ന രീതിയിൽ രണ്ട് എന്താ ശരീരങ്ങളുടെ കണക്കെ നടുഭാഗത്ത് നമ്മളൊന്നുമില്ല, ഇങ്ങനെ കൈ പോലെ തന്നെ ഈ ഒരു പുറമേ ഉള്ള ഭാഗങ്ങൾ മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ആ വരച്ച പോർഷനെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് എയർ ഡ്രൈ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് ഇത് ഒന്ന് ഉറപ്പിൽ നിൽക്കണമല്ലോ എയർ ഡ്രൈ വെക്കുമ്പോൾ. അതിനുവേണ്ടി ഞാനൊരു ക്രാഫ്റ്റിംഗ് കമ്പി വെച്ചിട്ട് ആ വെച്ചേക്കുന്ന ആകൃതിയിലാണെങ്കിൽ വെച്ച് ഒന്ന് ടേപ്പ് വെച്ച് ഒന്ന് കവർ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഇങ്ങനെ കൈ പോലൊക്കെ ആക്കിയിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് പുറമേയിട്ടാണ് എയർ ഡ്രൈ വെച്ച് കവർ ചെയ്ത് എടുക്കുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എയർ ഡ്രൈ തന്നെയാണ്. ഇതങ്ങ് തീർക്കാൻ വേണ്ടിയാണ് ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. കാരണം ഇത് അത്ര നല്ല സംഗതിയല്ലായിരുന്നു. ഭയങ്കര പെട്ടെന്ന് അങ്ങ് ഉള്ളിലിരിക്കുമ്പോഴും കട്ട് പിടിക്കുക, അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഒരു ചെയ്യുമ്പോഴത്തേനും ഭയങ്കര ലൂസായിട്ടും ആയിരുന്ന കവറിൽ കിട്ടിയിരുന്നത്. സാധാരണ എയർ ഡ്രൈ കിട്ടുന്നതിനെക്കാട്ടിലും യൂസ് ലൂസായിട്ട് അതേ ആ കൈ പോലത്തെ പോർഷനെല്ലാം വെച്ചിട്ട് നമ്മൾ ഫേസ് ഒന്ന് ശരിയാക്കി എടുക്കുകയാണ്. ഫേസിൻ്റെ പോർഷനൊക്കെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ണ് പോലത്തെ അവിടെ ആണെങ്കിൽ കുഴിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ പെണ്ണിൻ്റെ ഇതാന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഹെയർ പോലൊന്ന് എയർ ഡ്രൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മുകളിലായിട്ട് തലയ്ക്ക് മുകളിലായിട്ട് ഒരു ഷോർട്ട് ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കത്രിക വശമൊന്ന് വരഞ്ഞ് വരഞ്ഞ് മുടി കിടക്കുന്ന കണക്കെയില്ലേ, അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുകൊണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് ഉണങ്ങാൻ വെക്കണം. പിന്നെ അതിന് മുമ്പായിട്ട് ഇത് നേരെ ഇരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഇത് ഇതിൻ്റെ അടിയിലായിട്ട് ഒരു സ്റ്റാൻഡ് പോലെ വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ എയർ ഡ്രൈ തന്നെയാണ് വെച്ചത്, പക്ഷേ അതിന് പുറമെ ഞാൻ എം സിയിലും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതേ ഇങ്ങനെ ഉണങ്ങി കിട്ടിയതിന് ശേഷം പ്യുവർ വൈറ്റാണ് മൊത്തത്തിൽ അടിച്ച് വെക്കുന്നത്. കളർ തന്നെ എല്ലാ മൊത്തത്തിലുള്ളൊരു എന്താ കളർ യൂസ് ചെയ്യുന്നത്. സെപ്പറേറ്റായിട്ട് വേറെ ഡെക്കറിങ്ങിന് വേണ്ടി നമ്മൾ വേറെ കളേഴ്സ് ഒന്നും ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. ഇതൊരു ആൻറ്റിക് പീസിൻ്റെ മോഡലിൽ ചുമ്മാ ഒന്ന് വരാൻ വേണ്ടി കുറച്ചൊരു ഗെത്തുള്ള ഒരു വി ഐ പി ലുക്കൊക്കെ വരാൻ വേണ്ടിയാണ് ഞാൻ ഫുള്ള് വൈറ്റ് അടിച്ചു കൊടുത്ത് ഇങ്ങനൊരു വൈറ്റ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇത് നമ്മൾ കടയിലൊക്കെ പോയാൽ നല്ല റേറ്റാണ് ഇത്തരം മോഡൽ സാധനങ്ങൾക്ക് മേടിക്കുന്നത്. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതേ ഇങ്ങനെയൊക്കെ വെച്ച് അതൊന്ന് ഫുള്ളായിട്ട് കവർ ചെയ്ത് എടുത്തിട്ട് നമ്മുടെ ഐറ്റം സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഐറ്റം ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി ഞാൻ ഇനി എത്തുന്നിടം വരെ.